ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബ്രൂസ്ലീ പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന നമ്മുടെ 10th ലെവൽ മെയിൻ എക്സാമായ യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻ എക്സാമിൻ്റെ ഫൈനൽ ആൻസർ കീ പി എസ് സി ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനും ആൻസേഴ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പെട്ടെന്ന് നമുക്ക് നോക്കി പോകാം. ഏകദേശം 6 ചോദ്യങ്ങളാണ് പി എസ് സി ഇപ്പോൾ ഡിലീറ്റ് ആക്കിയിട്ടുള്ളത്. ഓക്കെ, 6 ചോദ്യങ്ങളാണ്. അപ്പം അതിനനുസരിച്ചുള്ള വലിയൊരു മാർക്കിൻ്റെ ഡിഫറൻസ് തന്നെ നമ്മളെ ആൻസർ കീയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മാർക്കിൽ വ്യത്യാസം വരും. ഏകദേശം 6 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം അതിനനുസരിച്ചുള്ള മാർക്കിൻ്റെ കുറവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലവർക്കെങ്കിലും എന്താണ് ഭാഗ്യമുള്ളവർക്ക് കുറച്ച് മാർക്കൊക്കെ കൂടാനും സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ ആൻസേഴ്സ് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര മാർക്കാണ് ലഭിച്ചത്, അതേപോലെ തന്നെ ഫൈനൽ കീ പ്രകാരം എത്ര മാർക്കിൻ്റെ കുറവാണ് നിങ്ങൾക്ക് സംഭവിച്ചതെന്ന് താഴെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തണം. നോക്കപ്പം ക്വസ്റ്റ്യൻ ആൻസറിന് സ്പീഡിൽ പറഞ്ഞു പോവാം. 6 ക്വസ്റ്റ്യൻസാണ് പി എസ് സി ഡിലീറ്റ് ആക്കിയിട്ടുള്ളത്. അതിൽ 41-ാമത്തെ ക്വസ്റ്റ്യനും 46, 49, 62, 83, 85 ഈ ക്വസ്റ്റ്യൻസാണ് ഡിലീറ്റ് ആക്കിയിട്ടുള്ളത്. എ കോഡാണ്. ഓക്കെ, എ കോഡിൻ്റെ ക്വസ്റ്റ്യൻസാണ് പറഞ്ഞത്. 41, 46, 49, 62, 83, 85. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. 1-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ ആണ്, ലാഹോർ കോൺഗ്രസ് സമ്മേളനമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ ബി നിസ്സാരണ ആൻസർ ഓപ്ഷൻ സി ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ്. 5-ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ബാലഗംഗാധര തിലക്. 6-ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ്, 44-ാം ഭേദഗതി. 7-ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആയിരുന്നു. 8-ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ്. 9-ാമത്തെ ചോദ്യം ഓപ്ഷൻ സിയും അതുപോലെ 10-ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡിയുമാണ്. 11 ഓപ്ഷൻ എ ആണ്. 12-ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി ആണ്. 13-ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ്. 14-ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ്. ഓക്കെ, 15-ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ്. 16-ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ്. 17-ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ്. 18-ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ്. 19-ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ്. 20-ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, 20 ഓപ്ഷൻ ഡി ആണ്. 21 ഓപ്ഷൻ എ ആണ്. 22-ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ്. 23-ാമത്തിന് ഉത്തരം ഓപ്ഷൻ ബി ആണ്. 24-ാമത്തത് ഓപ്ഷൻ ബി ആണ്. 25-ാമത്തത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഉത്തരം. 26-ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. 27 ഓപ്ഷൻ ബി ആണ്. 28-ന് ഉത്തരം ഓപ്ഷൻ എ ആണ്. 29-ന് ഓപ്ഷൻ ഡി ആണ്. അതിൽ 30-ാമത്തെ ചോദ്യമാണ് ഓപ്ഷൻ ബി ഉത്തരമാണ്. 31 ഓപ്ഷൻ എ ആണ് ഉത്തരം. 32-ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി ആണ്. 33-ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി ആണ്. 34-ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ ആണ്. 35 ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അതിൽ 36 ഓപ്ഷൻ എ ആണ് ഉത്തരം. 37-ാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ സി ആണ്. 38 ഓപ്ഷൻ ഡി ആണ്. 39 ഓപ്ഷൻ ഡി ആണ്. 40-ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി ആണ്. ക്യാൻസലാക്കി ആദ്യത്തെ ചോദ്യം 41-ാമത്തെ ചോദ്യമാണ്. ഓക്കെ, കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല സംബന്ധിച്ച തെറ്റായ പ്രസ്താവന, ആ ക്വസ്റ്റ്യനാണ് ഡിലീറ്റ് ആക്കിയിട്ടുള്ള ആദ്യത്തെ ചോദ്യം. 41 ഡിലീറ്റഡ് ആണ്. 42-ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി ആണ്. 43 ഓപ്ഷൻ എ ആണ്. 44 ഓപ്ഷൻ ബി മോഹിനിയാട്ടം. 45 ഓപ്ഷൻ എ ആണ്. 46 പി എസ് സി ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് ആരെന്നാണ് ഓപ്ഷൻ 46 അങ്ങനെ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പം 41, 46 ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. 47-ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 48 ഏതാണ്? 50-ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓപ്ഷൻ ബി ആണ്. 49-ാമത്തെ പി എസ് സി ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അത് ആൻസർ ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. 49 50-ാമത്തെയാണ് ഓപ്ഷൻ സി ആണ്. 51 ഓപ്ഷൻ ബി ആണ് ഉത്തരം. 52 ഓപ്ഷൻ എ ആണ് ഉത്തരം. 53 ഓപ്ഷൻ സി ആണ് ഉത്തരം. 54 ഓപ്ഷൻ സി. 55 ഓപ്ഷൻ സി. 56 ഓപ്ഷൻ ബി. 57 ഓപ്ഷൻ സി. 58 ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 59 ഓപ്ഷൻ ഡി ആണ്. 60 ഓപ്ഷൻ സി ആണ്. 61 ഓപ്ഷൻ എ ആണ് ഉത്തരം. 62 പി എസ് സി ക്യാൻസലാക്കിയിട്ടുള്ളതാണ്. ഓക്കെ, റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന കാർബൺ്റെ ഐസോടോപ്പ് ആയിരുന്നു. 62-ാമത്തെ ക്വസ്റ്റ്യൻ പി എസ് സി ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. 63 ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 64 ഓപ്ഷൻ എ ആണ് ഉത്തരം. 65 ഓപ്ഷൻ ബി ആണ് ഉത്തരം. 66 ഓപ്ഷൻ ബി ആണ് ഉത്തരം. 67 ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓക്കെ, 68-ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 69-ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 70-ൻ്റെത് ഓപ്ഷൻ എ ആണ് ഉത്തരം. 71 ഓപ്ഷൻ സി ആണ് ഉത്തരം. 72 അതുപോലെ എ ആണ് ഉത്തരം. 73 ഓപ്ഷൻ എ ആണ് ഉത്തരം. 74 ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 75-ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി. 76 ഓപ്ഷൻ ഡി ആണ്. 77 ഓപ്ഷൻ സി ആണ് ഉത്തരം. 78-ൻ്റെയും ഓപ്ഷൻ എ ആണ്. 79 ഓപ്ഷൻ എ. 80 ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അതുപോലെ 81 ഓപ്ഷൻ ബി. 82 ഓപ്ഷൻ സി. കണക്കിൻ്റെ ആദ്യത്തെ ചോദ്യമാണ് ഡിലീറ്റ് ആക്കിയിരിക്കുന്നത്. താഴെ കൊടുത്തിട്ടുള്ളതിൽ 1-നും 4-നും ഇടയിൽ വരുന്ന സംഖ്യ ഏത്, ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. 83 ഡിലീറ്റഡ് ആണ്. 84 ഓപ്ഷൻ എ ആണ്.
84 ഓപ്ഷൻ എ ആണ്. 85 ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് കണക്കിൽ. രണ്ടാമത്തെ ചോദ്യമാണ്, 86 ഓപ്ഷൻ ബി ആണ് ഉത്തരം, 87 ഓപ്ഷൻ സി ആണ് ഉത്തരം, 88 ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 89 ഓപ്ഷൻ ഡി ആണ്, 90 ഓപ്ഷൻ ബി ആണ് ഉത്തരം, 91 ഓപ്ഷൻ എ ആണ്, 92 ഓപ്ഷൻ ബി ആണ് ഉത്തരം, 93 ഓപ്ഷൻ എ ആണ്, 94 ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 95 ചോദ്യം ഓപ്ഷൻ എ ആണ്, 96 ഉത്തരം ഓപ്ഷൻ സി ആണ്, 97 ഓപ്ഷൻ എ ആണ് ഉത്തരം, 98 ഓപ്ഷൻ ഡി, 99 ഓപ്ഷൻ എ ആണ്, 100 ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി LGS നമ്മുടെ ഫൈനൽ കീ. അപ്പോൾ ഇതനുസരിച്ചായിരിക്കും PSC ഇനി നമ്മുടെ ആൻസർ കീയൊക്കെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു, അതുപോലെ തന്നെ നമ്മുടെ ഫൈനൽ കീ പ്രകാരം എത്ര മാർക്ക് നിങ്ങൾക്ക് വീണ്ടും കുറഞ്ഞിട്ടുണ്ടോ കൂടിയിട്ടുണ്ടോ അത് എത്ര മാർക്കെന്ന് കൂടി താഴെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തണം. അപ്പോൾ മറ്റൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം. അതൊരിക്കും ബൈ.